ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഴ്സസ് ഓഫ് റിഡംപ്ഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ അതേപോലെ തന്നെ ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് റിഡീമിങ് ഡിബെഞ്ചേഴ്സ്, നമ്മളെങ്ങനെയൊക്കെയാണ് നമുക്ക് ഡിബെഞ്ചർ റിഡീം ചെയ്യാനായിട്ട് കഴിയുന്നത്, ഡിബെഞ്ചർ തിരിച്ചു കൊടുക്കാനായിട്ട് കഴിയുന്നതെന്ന് പറഞ്ഞു. ഇനി ഞാൻ ഡിബെഞ്ചർ റിഡംപ്ഷനെ കുറിച്ച് അതിൻ്റെ മെത്തേഡ്സാണ് പറയാൻ പോകുന്നത്. മെത്തേഡ്സിനകത്ത് ഫസ്റ്റ് വരുന്ന മെത്തേഡായിരുന്നു ഇത്, റിഡംപ്ഷൻ ബൈ ലംസം പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് അണ്ടർ ദിസ് മെത്തേഡ് ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ഡിബെഞ്ചർ ഇസ് ഡീംഡ് അറ്റ് ദ എൻഡ് ഓഫ് സ്പെസിഫൈഡ് പീരീഡ്. ദാറ്റ് മീൻസ് എക്സ്പയറി പീരീഡ് ഓഫ് ദാറ്റ് ഡിബെഞ്ചർ ആസ് പെർ ദ ടേംസ് ഓഫ് ദ ഇഷ്യൂ. നമ്മൾ പർട്ടിക്കുലർ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഡിബെഞ്ചറിൻ്റെ എക്സ്പയറി പീരീഡ് എന്താണെന്നുള്ളത് പറയും. ആ പീരീഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എമൗണ്ട്, എൻറ്റയർ എമൗണ്ട് ഒരുമിച്ച് എന്ത് ചെയ്യുകയാണ്, അവിടെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, ലംസം പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദ ഹോൾ എമൗണ്ട് ഓഫ് ഡിബെഞ്ചേഴ്സ് വിൽ ബി റിഡീംഡ് ഇൻ വൺ ലംസം ആഫ്റ്റർ എ സെർട്ടൺ പീരീഡ് ആസ് പെർ ദ ടേംസ് ഓഫ് ദ ഇഷ്യൂ. എ ഡിബെഞ്ചർ മേ ബി റിഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. നിങ്ങളിവിടെ നോക്കുക, ഈ ഒരു ഇമേജിനകത്ത് കാണിക്കുന്നുണ്ട് ലംസം പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അതാ ആ ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ എന്തുണ്ട്, കടപ്പത്രം ഉണ്ട്. അത് അയാൾ എന്തിന് എന്ത് ചെയ്യാണ്, കമ്പനിക്ക് കൊടുക്കുകയാണ്. ഒരു 100 രൂപ വാല്യൂ ഉള്ള ഡിബെഞ്ചറാണ്. നോക്കൂ, ആ 100 രൂപ മൊത്തമായിട്ട് അയാൾക്ക് കൊടുത്തിട്ട് കമ്പനി എന്ത് ചെയ്യാണ്, കമ്പനി അയാൾക്ക് കൊടുത്തിട്ടില്ല, കടപ്പത്രം തിരിച്ച് വാങ്ങിക്കാം. അപ്പോൾ ആ ഡിബെഞ്ചർ ഹോൾഡറുമായിട്ടുള്ള ഇടപാട് അവിടെ കഴിഞ്ഞു. കാരണം ഡിബെഞ്ചർ ഹോൾഡർക്ക് ആ കടപ്പത്രം തിരിച്ച് വാങ്ങിയിട്ട് അയാൾ തന്നിട്ടുള്ള ക്യാഷ് തിരിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്, ഒരു ആ 100 രൂപ വാല്യൂ ഉള്ള ഡിബെഞ്ചറാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചു കൊടുക്കുന്നത്. 100 രൂപ തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ലംസം പേയ്മെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ എന്താക്കാം, ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ആയി കൊടുക്കാം. കാരണം 100 രൂപ എന്നുള്ള 2 ഗഡുക്കളാക്കി ആദ്യം 50 കൊടുക്കുക, പിന്നെ ഒരു 50 രൂപ കൊടുക്കുക, അങ്ങനെ കൊടുക്കാം. പക്ഷേ ലംസം മെത്തേഡിൽ അങ്ങനെയല്ല, എത്രയാണോ ഹോൾ എമൗണ്ട് ആ എമൗണ്ട് മൊത്തമായിട്ട് എന്ത് ചെയ്യും, ഡിബെഞ്ചർ ഹോൾഡർക്ക് തിരിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തിരിച്ചു കൊടുക്കുന്നത് ഏതൊക്കെ സോഴ്സ് യൂസ് ചെയ്തിട്ട് കൊടുക്കാം, അതാണ് ഇനി പറയുന്നത്. നമുക്ക് ഈ റിഡംഷൻ ലംസം പേയ്മെൻറ്റ് നമുക്ക് ഹോൾ എമൗണ്ട് 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പേ ചെയ്യാനായിട്ട് കഴിയും. റിഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. കമ്പനിയുടെ ക്യാപിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നോ എന്ത് ചെയ്യാം, എമൗണ്ട് എടുത്തിട്ട് ഡിബെഞ്ചർ ഹോൾഡർക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമുക്ക് മെൻഷൻ ചെയ്യുന്നത് റിഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ നോക്കാം എന്താ പറയുന്നത് നോക്കാം. ഇവിടെ നോക്കുക, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. വെൻ ഡിബെഞ്ചേഴ്സ് ആർ റിഡീംഡ് ഔട്ട് ഓഫ് കറൻറ്റ് അസെറ്റ്സ് ഓർ സോഴ്സസ് ഓഫ് ദ കമ്പനി, ഇറ്റ് ഈസ് നോൺ ആസ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഒരു കമ്പനി അതിൻ്റെ ഡിബെഞ്ചർ റിഡീം ചെയ്യുന്നത് കമ്പനിയുടെ കറൻറ്റ് അസറ്റ്സ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് കമ്പനി, കമ്പനിയുടെ സോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്പനിയുടെ സോഴ്സസ് എന്ന് പറയുന്നത് മേജർ സോഴ്സ് ക്യാപിറ്റലാണ് അല്ലേ. അതായത് ക്യാപിറ്റലിൽ നിന്ന്, ദാറ്റ് മീൻസ് നമ്മുടെ കറൻറ്റ് അസറ്റിലുള്ള എമൗണ്ടിൽ നിന്ന് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, റിഡീം ചെയ്യുകയാണെങ്കിൽ, ക്യാപിറ്റൽ റിഡംഷൻ അതായത് ഡിബെഞ്ചർ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ റിഡംഷനാണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വെൻ എ കമ്പനി റിഡീംസ് ഇറ്റ് ഡിബെഞ്ചേഴ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് അസെറ്റ് ഓഫ് ദ കമ്പനി ഇസ് റിഡ്യൂസ്ഡ്, അതായത് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്ന് പറയുമ്പം നമ്മുടെ കമ്പനിയിലെ കറൻറ്റ് അസറ്റിൻ്റെ വാല്യൂ അവിടെ എന്താവും, കുറയും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, കമ്പനി ഇസ് റെഡ്യൂസ്ഡ് വെൻ ദ എമൗണ്ട് ഈസ് പെയ്ഡ്. ഈ ലംസം എമൗണ്ട് കൊടുക്കുന്നത് ക്യാപിറ്റൽ വഴിയാണെങ്കിൽ, നമ്മുടെ ക്യാപിറ്റൽ വഴി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറൻറ്റ് അസറ്റിലുള്ള ഐറ്റമാണ് എന്ത്, ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ക്യാഷാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. അതുകൊണ്ടാണ് അസറ്റ് റിഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് പ്രോഫിറ്റ്സ് ആർ നോട്ട് യൂട്ടിലൈസ്ഡ് ഫോർ ദ റിഡംഷൻ പ്രോസസ്. ഇവിടെ നമ്മൾ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നില്ല, ചൂസ് ചെയ്യുന്നില്ല. കമ്പനിയുടെ എന്താ ചൂസ് ചെയ്യുന്നത്, ആസ് ക്യാപിറ്റലാണ് എന്ത് ചെയ്യുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്. ഹിയർ നോ സ്പെഷ്യൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആർ റെക്കോർഡ്. നമുക്ക് സ്പെഷ്യൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എന്തിലെ വരുന്നില്ല, ഈ ഒരു റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ, നമ്മൾ ക്യാപിറ്റലിന് റിഡീം ചെയ്ത സമയത്ത് നമുക്ക് ഡിബെഞ്ചർ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് പാറിൽ തിരിച്ചു കൊടുക്കാം, പ്രീമിയത്തിൽ തിരിച്ചു കൊടുക്കാം, ഡിസ്കൗണ്ടിൽ
തിരിച്ചു കൊടുക്കാം. അതായത് ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുമ്പോഴേ 100 രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചർ ആണെങ്കിൽ 100 രൂപയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. ഒരു 10% പ്രീമിയം കൂട്ടിയിട്ട് ഒരു 110 രൂപയ്ക്ക് കൊടുക്കാം. ഇനി 10% ഡിസ്കൗണ്ട് വെച്ചിട്ട് എത്ര 90 രൂപയ്ക്ക്, 100 രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചർ ആണെങ്കിൽ ഫേസ് വാല്യൂ, അതായത് അറ്റ് പാർ എന്ന് പറയുമ്പം സെയിം വാല്യൂ തന്നെ തിരിച്ചു കൊടുക്കുക. പ്രീമിയം എന്ന് പറയുമ്പോൾ ഒരു 10% പ്രീമിയത്തിനെന്ന് പറയുമ്പം 100-ന്റെ 10% എന്ന് പറയുമ്പം 10 തന്നെ വരും. അപ്പോൾ എന്ത് ചെയ്യുക, 100 രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചർ നമ്മൾ 110 കൊടുക്കുക. ഇനി ഡിസ്കൗണ്ടിനാണെങ്കിലോ 10% ഡിസ്കൗണ്ടിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചർ 10% കഴിച്ചിട്ട് 90 രൂപയ്ക്ക് അവർക്ക് തിരിച്ചു കൊടുക്കും. അപ്പം ഈ ഡിസ്കൗണ്ടിന് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന റയർ കേസിലാണ് അങ്ങനെ നമ്മൾ റിഡംഷൻ കണ്ടക്ട് ചെയ്യാറുള്ളൂ. കാരണം ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വരിക, അല്ലേ? നമ്മൾ ഡിസ്കൗണ്ടിന് കൊടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ടിൽ കൊടുക്കുക എന്നുള്ളത് ഒരു റയർ പോസിബിലിറ്റിയാണ്, റെഡീംഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് ഈ 3 കേസിലും എന്ത് ചെയ്യാനുള്ളത്, ജേണൽ എൻട്രീസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം പാറിലാണ് നമ്മൾ റെഡീം ചെയ്യുന്നതെങ്കിൽ, അതായത് സെയിം വാല്യൂവിലാണ് നമ്മൾ റെഡീം ചെയ്യുന്നതെങ്കിൽ എത്രയാണ് എമൗണ്ട്, എങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് അറ്റ് പാർ, നമ്മൾ റെഡീം ചെയ്യുന്നത് പാറിനാണ്. ഞാൻ പറഞ്ഞു പാറിന് റെഡീം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എത്രയാണോ ഫേസ് വാല്യൂ ആ സെയിം എമൗണ്ടിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റെഡീം ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫോളോയിങ് ജേണൽ എൻട്രീസ് ആർ പാസ്റ്റ് വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് അറ്റ് പാർ. ഫസ്റ്റ് ജേണൽ എൻട്രി വരുന്നത്, അതായത് നമ്മൾ പാറിൽ റെഡീം ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അവിടെ എന്താണ് ഡിബഞ്ചർ, നമുക്ക് റിഡംഷൻ അവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് എന്തായിട്ടുണ്ട്, ഡ്യൂ ആയിട്ടുണ്ട്, പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടില്ല, നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അവിടെ ക്യാഷ് റിസീവ് ചെയ്തു, നമ്മളുടെ ബാങ്കിൽ നിന്ന് എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മളുടെ ബാങ്ക് ഓർ ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക മീൻസ് നമ്മളുടെ അസറ്റ് വാല്യൂ കുറയുകയാണ് അവിടെ. ഓക്കെ, റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം നമ്മളുടെ അക്കൗണ്ട് അവിടെ എമൗണ്ട് അവിടെ എന്ത് ചെയ്യുകയാണ്, റെഡ്യൂസ് ചെയ്യുകയാണ്. ആരാണ് കൊടുക്കുന്നത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ആണ് കുറയുന്നത്, ബാങ്കാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ത്രൂ അക്കൗണ്ട് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ക്യാഷ് റിസീവ് ചെയ്തു, അവിടെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് റിസീവറാണ്, ബാങ്ക് എന്താണ് സെൻഡർ. ഓക്കെ, ദെൻ ഇങ്ങനെയാണ് നമ്മൾ പാർട്ണർ റിഡീം ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി വരുന്നത്. ആദ്യം നമ്മൾ ഡ്യൂ ആവുന്ന എൻട്രിയാണ് കൊടുത്തത്, ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ദെൻ ലാസ്റ്റ് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്, പേയ്മെൻറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കണ്ടക്ട്. ഈ രണ്ട് ജേണൽ എൻട്രീസെ നമുക്ക് പാറിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, പാറിൽ റെഡീം ചെയ്യുന്ന സമയത്ത് വരുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ്, വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് അറ്റ് പ്രീമിയം, നമ്മൾ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എക്സസ് ആയിട്ടൊരു പേയ്മെൻ്റ് ആണ് വരുന്നതെങ്കിൽ ജേണൽ എൻട്രി നോക്കാം. അതായത് വെൻ ഡിബഞ്ചേഴ്സ് ആർ റെഡീംഡ് അറ്റ് പ്രീമിയം, ജേണൽ എൻട്രി നോക്കുക. നമ്മൾ നേരത്തെ പാറിന് റെഡീം ചെയ്ത സമയത്ത് ഡിബഞ്ചർ അക്കൗണ്ട് എപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആയിരുന്നു ഡ്യൂ എമൗണ്ട് ഡ്യൂ ആകുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ഡിബഞ്ചർ എമൗണ്ടിൻ്റെ കൂടെ എന്തു കൂടി വരുന്നുണ്ട്, പ്രീമിയം കൂടി വരുന്നുണ്ട്. ആ എമൗണ്ട് നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്യുന്നത്, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി എന്താ വരുന്നത്, ഡ്യൂ എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് എപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അവിടെ നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ടിൽ കൊടുക്കുന്നത് എത്രയാണോ നമ്മുടെ നോമിനൽ വാല്യൂ ഓഫ് ഡിബഞ്ചർ ആ എമൗണ്ട് ആണ് കൊടുക്കുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു 100 rupees എക്സാമ്പിൾ ആണെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ 100 എഴുതും, പ്രീമിയം ഓൺ റിഡംഷനിൽ 10 എഴുതും. എത്ര ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ ഡ്യൂ ആവുന്നത്, 110 രൂപ ടോട്ടൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിനെയാണ്. ഓക്കെ, നറേഷൻ എമൗണ്ട് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് പ്രീമിയം. ദെൻ ലാസ്റ്റ് വെൻ, അതിൽ ഒരു എൻട്രി കൂടി, അതായത് നമുക്ക് പേയ്മെൻറ്റ് എൻട്രി വരുന്നുണ്ട്. പേയ്മെൻറ്റ് എൻട്രി എന്തായിരിക്കും,
ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എപ്റ്റർ ടു ബാങ്ക് എത്ര എമൗണ്ട് കാണിക്കുക, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 110 തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനിടയിൽ ഒരു ജേണൽ എൻട്രി വരുന്നുണ്ട്. എന്താണ് നമുക്ക് ആ പർട്ടിക്കുലർ എമൗണ്ട് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. പ്രീമിയം എമൗണ്ട് റിഡംഷൻ ഏതിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്സ് അല്ലെങ്കിൽ ജനറൽ റിസർവ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ആ എമൗണ്ട് 10 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീമിയം കൊടുക്കുന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് സെക്യൂരിറ്റി പ്രീമിയം ഓർ ജനറൽ റിസർവ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എപ്റ്റർ ടു പ്രീമിയം എമൗണ്ട് റിഡംഷൻ. എത്ര രൂപയാണ് കാണിക്കുക? 10 rupees. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ്, നമ്മൾ ഡിസ്കൗണ്ടിന് റെഡീം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത് നോക്കാം. അവിടെ നമ്മൾ എമൗണ്ട് ഡ്യൂ ആവുന്ന എൻട്രി, അതായത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ഇവിടെ നോക്കുക, ഡിബഞ്ചർ അക്കൗണ്ടിൽ എത്ര തന്നെ എഴുതും, എത്രയാണോ നോമിനൽ വാല്യൂ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ 100 നോമിനൽ വാല്യൂ. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡിസ്കൗണ്ടിന് കൊടുക്കുകയാണെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്രയേ ഡ്യൂ ആവുള്ളൂ, 90 rupees. ഓക്കെ, ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്കൗണ്ട് എമൗണ്ട് ആണ്, 10 rupees. ഓക്കെ, ദെൻ നമ്മൾ പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എപ്റ്റർ ടു ബാങ്ക് എത്രയേ കൊടുക്കുള്ളൂ, ഡിസ്കൗണ്ടിനാണ്. അപ്പോൾ 90 എമൗണ്ടേ നമ്മൾ ആരെ കാണിക്കുള്ളൂ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേ ചെയ്തതായിട്ട് കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു ഔട്ട് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ലംസം മെത്തേഡിൽ ഒരു ലംസം എമൗണ്ട് ആയിട്ടാണ് തിരിച്ചു കൊടുക്കുന്നത് എങ്കിൽ അത് നമ്മൾ ക്യാപിറ്റലിൽ നിന്നാണ് റെഡീം ചെയ്യുന്നത് എങ്കിൽ ഇത്രയും ജേണൽ എൻട്രീസ് ആണ് വരുന്നത്. നമുക്ക് പ്രീമിയത്തിനും പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും റെഡീം ചെയ്യാൻ പറ്റും. ഡിസ്കൗണ്ടിൽ എന്ന് പറയുന്നത് റയർ പോസിബിലിറ്റിയാണ്. എന്നാലും നിങ്ങൾ ആ ജേണൽ എൻട്രീസ് പഠിക്കുക. ജസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി, പേയ്മെൻറ്റ് എൻട്രി മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ, വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല. പിന്നെ ഒരു പ്രത്യേകം പറയുന്നത് എങ്കിൽ ഒരു എക്സ്ട്രാ ജേണൽ എൻട്രി വരുന്ന ഇതിൽ മാത്രമാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്രീമിയം എക്സ്ട്രാ കൊടുക്കുന്നത് നമ്മൾ എന്തിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത്, സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെങ്കിൽ ജനറൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രീമിയം മോട്ടർ ഡംഷനിലെ എമൗണ്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിലുള്ള ജേണൽ എൻട്രി മെൻഷൻ ചെയ്യുന്നത്.